അപ്പൊ ഇത് ശരിക്കിനും തേൻ മാതിരി തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസമില്ല തേനും തമ്മിൽ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തേൻ തന്നെയാണ് ഇത്. പിന്നെ ഇത് വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പൊ നശിപ്പിക്കുന്ന ഒരു സാധനം കൊണ്ട് നമ്മളൊരു വളരെ ഹെൽത്തി ആയ ഒരു സാധനം ഉണ്ടാക്കണം. എന്ത്? തേൻ. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വെറും ചെലവെന്ന് പറഞ്ഞാൽ നമ്മൾ കളയണ ഒരു സാധനം, കുറച്ച് പഞ്ചസാരയും പിന്നെ അല്ലാതെ ചില കുറച്ച് സാധനങ്ങളും ഇട്ടിട്ടങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം, ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കും വേണം എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസിസ് കിച്ചൺ. ഇന്ന് തേൻ. എന്തോന്ന്? തേൻ. അത് ഹണിന്നല്ലാട്ടോ. നമ്മള് ബാക്ക്യാർഡിലും എല്ലാ സ്ഥലത്തും നമ്മൾ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്താണ്? ഡാൻഡിലിയോൺ. ഒരു മഞ്ഞപ്പൂവ് നമ്മളീ പറമ്പിലൊക്കെ കാണാം സൈഡില്, ഡാൻഡിലിയോൺ. നമ്മള് അതിനെ നശിപ്പിക്കാൻ നോക്കും, വിഷടിക്കാൻ നോക്കും, അത് നമ്മുടെ ബാക്ക്യാർഡിൽ നിന്നെല്ലാം കളയാൻ നോക്കും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിന്റെ പൂ കൊണ്ട് നമുക്ക് ഒരു തേൻ ഉണ്ടാക്കാം. തേൻ ഫ്രം ഡാൻഡിലിയോൺ. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പറക്കുമ്പോ അത് വിഷടിക്കാത്ത സ്ഥലത്ത് നിന്ന് വേണ്ടോ പഠിക്കാൻ പറക്കാനായിട്ട്. അത് മറക്കരുത്. അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തേൻ തന്നെയാണിത്. എന്ത്? തേൻ. തണുത്ത വെള്ളത്തിൽ അതൊന്ന് സോക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റോളം അതവിടെ കിടക്കട്ടെ. അത് കിടന്ന് അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടെ. അത് കഴിഞ്ഞാൽ ഒരു നാരങ്ങ എടുക്കുക, നാരങ്ങയുടെ പീല് ആ തൊലി പുറഞ്ചെത്തി കളയാം. അത് കഴിഞ്ഞ് അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഒഴിക്കും നമ്മൾ 15 മിനിറ്റ് ആയില്ലേ, നമ്മുടെ വെള്ളം എല്ലാം വാർത്ത് കളയുക, നമുക്ക് ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ ആ പൂവ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം നമ്മുടെ നാരങ്ങ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട നാരങ്ങ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. മുകളിലേക്ക് ഒന്നെങ്കിൽ ഇഷ്ടമുള്ളത് വയ്ക്കാം. വെള്ളം ഒഴിക്കുക. അതിനുശേഷം അത് കവർ ചെയ്യാം. നമ്മൾ ഡാൻഡിലിയൻ നന്നായിട്ട് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ അതിലേക്ക് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. എന്ത് മറക്കരുത്? ഓൺ ചെയ്യാൻ മറക്കരുത്. അത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അതിന് ശേഷം ഒരു 15 മിനിറ്റ് അതൊന്ന് സിമ്മർ ചെയ്യുക. 15 മിനിറ്റോളം അത്ര മതി. അത് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുക, അത് റെസ്റ്റ് ചെയ്യട്ടെ. ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത് നമുക്ക് നാളെ നോക്കാം എന്താ സംഭവിക്കാന്ന്. ഡാൻഡിലിയോണിൽ വെള്ളം നന്നായിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ പുറത്തേക്ക് ഇറങ്ങി റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് നമുക്ക് ഒരു
സേവ് ചെയ്ത് കളയരുത് കേട്ടോ. അത് ഡ്രെയിൻ ചെയ്ത് അത് സേവ് ചെയ്തെടുക്കാം നമ്മൾക്ക് വെള്ളം. ഓക്കെ, അതിന്റെ കളറൊക്കെ ഒന്നെങ്കിൽ നന്നായിട്ട് ഇൻഫ്യൂസ് ചെയ്ത് ആ നല്ല ഡാൻഡിലയൻ്റെ ഫ്ലേവർ ഉള്ളതും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പഞ്ചസാര ഇടുക. അത് കഴിഞ്ഞ് അടുപ്പത്ത് വയ്ക്കുക, ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് അത് റെഡ്യൂസ് ചെയ്ത് വരണം. റെഡ്യൂസ് ചെയ്ത് വരുമ്പോഴാണ് ആ തേൻ്റെ ടേസ്റ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് വരണേ. കാരണം ആ ബീസൊക്കെ ഇരുന്നുള്ള തേനുകളും എല്ലാം കൂടി അതിലേക്ക് വന്നല്ല തേൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് അത് നമ്മൾ കൂടുതലായിട്ട് വരണം. ഡാൻഡിലിയോൺ ഹണി, എന്തിന്റെ ഹണി? ഡാൻഡിലിയോൺ ഹണി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ബ്രെഡിന്റെ കൂടെ സെന്ററിൽ വെച്ച് ഇങ്ങനെയും തിന്നാം, പിന്നെ നമുക്ക് ചായയുടെ കൂടെ പഞ്ചസാരയ്ക്ക് പകരോ അല്ലെങ്കിൽ ലെമൺ ടീ എടുക്കുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും അങ്ങനെയും കഴിക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അത്